എന്താ മോനെ മൂന്നാമത്തെ ഫർദ്? നിസ്കാരത്തിന്റെ മൂന്നാമത്തെ ഫർദ്, ഒന്ന് നിയ്യത്ത്, രണ്ട് തക്ബീറത്തുൽ ഇഹ്റാം, മൂന്ന് ഖിയാം, നിൽക്കാൻ കഴിയുന്നവർ നിൽക്കൽ. ഇത് നോട്ട് ചെയ്യണോ? കാരണം പള്ളിയിലൊക്കെ കസേര കൂടുകയാണ്, ഒരുപാട് കസേര. ഒരു നിലക്കും നിൽക്കാൻ കഴിയാത്തവർക്ക് കസേരയിൽ ഇരുന്ന് നിസ്കരിക്കാൻ വകുപ്പുണ്ട് എന്ന് വിചാരിച്ചിട്ട് നല്ല ജോറായിട്ട് കാറിൽ വന്ന് കേറി, കാറിൽ കേറി വന്ന് അവിടെ മുറ്റത്ത് ഇറങ്ങി നടന്നിട്ട് പള്ളിയിൽ വന്ന് എന്നിട്ട് കസേരയിൽ ഇരുന്ന് നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാവും. നിസ്കാരത്തിന്റെ ഫർളാണ്, കഴിവുള്ളവൻ ഫർള് നിസ്കാരത്തിൽ നിൽക്കുക. സുന്നത്ത് നിസ്കാരത്തിൽ നിന്നില്ലെങ്കിലും നിസ്കാരം സഹീഹാകുമെങ്കിലും പ്രതിഫലം പകുതിയായി ചുരുങ്ങും. സുന്നത്ത് നിസ്കാരത്തിൽ നിൽക്കൽ നിർബന്ധമില്ല, പക്ഷേ നിൽക്കാതെ ഇരുന്ന് നിസ്കരിച്ചാൽ പ്രതിഫലം പകുതിയായി ചുരുങ്ങും. അതേസമയത്ത് ഫർള് നിസ്കാരം നിൽക്കാൻ കഴിവുണ്ടായിട്ട് നിൽക്കാതെ ഇരുന്ന് നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാണ്, നിസ്കാരത്തിന്റെ ഫർള് നഷ്ടമാണ്, നിസ്കാരം ബാത്തിലാണ്. എഴുന്നേറ്റ് നിൽക്കൽ. അപ്പൊ ഞാൻ പറയട്ടെ, കഴിവുള്ളവരൊക്കെ നിൽക്കണം. കഴിവുള്ളവർ തന്നെ, സാമ്പത്തികമായി കഴിവുള്ളവർ എന്നല്ല, നിൽക്കാൻ കഴിയുള്ളവർ, അവര് നിന്ന് തന്നെ നിസ്കരിക്കണം. അങ്ങനെ ഉസ്താദെ നിൽക്കാൻ കഴിയൂല, ചാരി നിൽക്കാൻ പറ്റുമോ? ചുമരനോട് ചാരി നിൽക്കാൻ പറ്റുമോ? ആ എന്നാ ചാരി നിന്ന് നിസ്കരിക്കണം. അല്ല, ചാരി നിന്ന് നിസ്കരിച്ചാല് ഞാന് സുജൂദ് റുക്കുഒക്കെ ചെയ്താൽ എനിക്ക് പൊങ്ങാൻ കഴിയൂല. എന്നാൽ പിടിച്ച് പൊക്കാൻ വേണ്ടി ഒരാളെ നിർത്തണം, പിടിച്ച് പൊക്കാൻ വേണ്ടി ഒരാളെ നിശ്ചയിക്കണം. അതിന് പാറി കിട്ടൂല സാറെ. എന്നാൽ അയാൾക്ക് ശമ്പളം കൊടുക്കണം, അയാൾക്ക് കൂലി കൊടുത്തിട്ട് പിടിച്ചിട്ട് നിന്ന് നിസ്കരിക്കണം. കൂലി എന്ന് പറയുമ്പോ ഒരു നിസ്കാരത്തിന് പിടിച്ചു നിൽക്കണമെങ്കിൽ 10,000 രൂപ തരണോ എന്ന് തന്നെ, അതൊന്നും കൊടുക്കണ്ട. ഒരൊത്ത കൂലി പറഞ്ഞാൽ കൂലിക്കാളെ നിർത്തിയിട്ട് പിടിച്ചിട്ട് നിന്ന് നിസ്കരിക്കണം. അതിനും സാധിക്കൂലെങ്കിലാണ് ഇരുത്തം. അല്ലാതെ പള്ളി കസേരാണ്ടോണ്ട് വേഗം ഇരുന്ന് നിസ്കരിക്കുക, അങ്ങനെ അകരുത്. എനിക്ക് എന്റെ വാട്സപ്പിൽ ഒരാള് ഒരു മെസ്സേജ്, അതാ ഞാൻ പറയാൻ കാരണം. അയാള് പറഞ്ഞു, ഒരു പള്ളിയിൽ ഏതോ ഒരാള് 50 കസേര പള്ളിയിൽ ഒഫാക്കിട്ടാ കൊടുത്തു. അപ്പൊ പള്ളിയിലെ ഇമാം എന്ത് ചെയ്തു? അയാൾക്ക് വേണ്ടി വീണ്ടൊരു ദ്വാ, ഉടനെ വേറൊരാള് 10 വകയിടും. സുബ്ഹാനുള്ള, പള്ളി മുഴുവനും ഇവിടെ നമ്മളെ കല്യാണ മണ്ഡപം പോലെയാണ്. അപ്പ വളരെ അനിവാര്യമായാൽ മാത്രം ഇരിക്കാൻ പറ്റും. ആ ഇരുത്തം തന്നെ നിങ്ങൾക്ക് നിലത്ത് തിണ്ടയിൽ, അല്ലെങ്കിൽ കട്ടിലിന്റെ മുകളിൽ, കട്ടിലിന്റെ മുകളിൽ അവിടെ നിങ്ങൾക്ക് നിലത്തിരിക്കാൻ പറ്റുമോ? എന്നാൽ ആ ഇരുത്തമാണ് ഇരിക്കേണ്ടത് കസേരയിലല്ല, അതാണ് ഏറ്റവും നല്ല ഇരുത്തം. അങ്ങനെ ഇരിക്കുമ്പോൾ ഏത് ഇരുത്തമാണ് നല്ലത്? അവസാനത്തെ തഹിയാത്തിന് ഇരിക്കും പോലെയാണോ? അല്ല, ഇടയിൽ അത്തഹിയാത്തിന് വേണ്ടി, അതുപോലെ റുക്കുവിന്റെ, സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തുണ്ടല്ലോ, അതിന് ഇഫ്തിറാസിന്റെ ഇരുത്തം എന്ന് പറയും, അതാണോ? ഇടത്തേക്കാല് പരത്തി വെച്ച് അതിന്റെ മുകളിൽ ചന്തി വെച്ച് എന്നിട്ട് വലത്തേക്കാൽ ഇങ്ങോട്ട് ബാക്കിലേക്ക് വെച്ച് എന്നിട്ട് ആ വലത്തേക്കാല് കുത്തനെ വെക്കുന്ന ഇരുത്തം, അതാണോ? അതാണ് ഏറ്റവും ശ്രേഷ്ഠം, അതാണ് ഏറ്റവും പുണ്യം. അല്ലാത്ത ഇരുത്തമായാലും കുഴപ്പമൊന്നുമില്ല. അതെ, ഒരാൾക്ക് അങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്, എന്നാ പിന്നെ പഴയ നമ്മൾ സാധാരണ അവസാനത്തെ അദ്ദേഹത്തിൽ ഇരിക്കുമ്പോൾ ഇരിക്കുക. ഒരാൾക്ക് അങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞില്ല എന്നാ ചമ്രം പടിയിട്ടിട്ട് വേണമെങ്കിൽ പടിയിട്ടിട്ട് അങ്ങനെ ഇരിക്കാം, അല്ലെങ്കിൽ വേറെ നിലക്ക് വേണമെങ്കിൽ ഇരിക്കാം. ഇരുന്നു കൊണ്ട് നിസ്കരിക്കുക എന്ന് പറയുന്നത് അത് നിൽക്കാൻ കഴിവില്ലാത്തവർക്ക് മാത്രമാണ്, പിടിച്ചിട്ടും നിൽക്കാൻ കഴിവില്ലാത്തവർക്കാണ് എന്നത് മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കണം. നമ്മൾ വേഗം പോയിട്ട് കസേര വിലങ്ങിയിരിക്കാം എന്ന് വിചാരിച്ചിട്ട് നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാവും, ഫർള് നിസ്കാരം ബാത്തിലാവും. നിസ്കാരം സഹീഹാകണ്ടേ? അങ്ങനെ ഇത്തിദാന് കഴിഞ്ഞ് സുജൂദിലേക്ക് പോകുമ്പോ
നിസ്കരിക്കുന്ന സമയത്ത് നിൽക്കാൻ കഴിയാത്തവൻ, അവൻ നേരത്തെ ഞാൻ തറയിൽ ഇരുന്ന് നിസ്കരിക്കുന്നവനെ കുറിച്ച് പറഞ്ഞല്ലോ, അവൻ ആ തറയിൽ നിന്ന് റുക്കു ചെയ്യുമ്പോ അവന്റെ മുട്ടിന്റെ നേരെ മുന്നിൽ അവന്റെ തല വരുന്ന വിധത്തിലാണ് കുനിയേണ്ടത്. അതാ അങ്ങനെ കുനിഞ്ഞു. അങ്ങനെ കുനിഞ്ഞതിന് ശേഷം അവൻ നിവർന്നിരുന്നു. അവന്റെ ഇത്തിദാലായിരുത്തമാണ്, കാരണം അവൻ തറയിലിരുന്ന് നിസ്കരിക്കുന്നവനാണ്. ഇനി അവൻ സുജൂദിലേക്ക് പോകണം. സുജൂദിലേക്ക് പോകാൻ അവർ ഒരു നിലക്കും കഴിയില്ല എന്ന് പറഞ്ഞാൽ അസഹ്യമായ വേദനയോ ബുദ്ധിമുട്ടോ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ സാധാരണ നിലക്ക് സഹിക്കാൻ കഴിയാത്ത പ്രയാസമുണ്ടെങ്കിൽ അവനെങ്ങനെ സുജൂദ് ചെയ്യണം? ആ തറയിലിരുന്ന് നിസ്കരിക്കുന്നവൻ റുക്കു ചെയ്തത് നമ്മൾ കണ്ടതാണല്ലോ. ഇനി അവന്റെ സുജൂദ് ആ റുക്കുവിനേക്കാൾ എത്രത്തോളം അവന് കുനിയാൻ കഴിയുമോ അത്രത്തോളം കുനിഞ്ഞുകൊണ്ട് അവൻ സുജൂദ് നിർവഹിക്കണം. അവന്റെ നെറ്റിനെ താഴെ വെക്കാൻ അവന് കഴിയുന്നില്ല, അവന്റെ അരക്കെട്ട് പൊക്കാനും കഴിയുന്നില്ല. എന്നാൽ അവൻ പരമാവധി കുനിയണം. ആ പരമാവധി കുനിയുമ്പോ എത്രത്തോളം എത്താൻ കഴിയുമോ ആ എത്തുന്ന സ്ഥലത്ത്, ആ എത്തുന്ന സ്ഥലത്ത് ഒരു തലയണിയോ ഒരു വസ്തുവോ വെച്ചിട്ട് അതിന്റെ മേലെ നെറ്റി വെച്ചാൽ അതിന് കുഴപ്പമില്ല. പക്ഷെ ആ വെച്ച സാധനം കാരണത്താൽ അതിനേക്കാൾ അപ്പുറം കുനിയാൻ കഴിയുമെങ്കിൽ ആ കുനിച്ചല് കുറഞ്ഞു പോകാൻ പാടില്ല. കുനിച്ചലിന് കുറവ് പറ്റാത്ത വിധം അങ്ങേ സാധിക്കുന്നതിന്റെ അങ്ങേ തല കുനിയാം. അപ്പോൾ അവിടെ ഒരു ചെറിയ ചെറിയ പലകയോ അല്ലെങ്കിൽ തലയണിയോ വെച്ച് അതിന്റെ മേലെ നെറ്റി വെച്ചാൽ അതിന് കുഴപ്പമില്ല, അത് നല്ലതാണ്. എന്നാൽ ഇതിപ്പോ തറയിലിരുന്ന് നിസ്കരിക്കുന്നവനെ കുറിച്ചാണ് പറഞ്ഞത്, സുജൂദ് കഴിയാത്തവരെ കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ സുഹൃത്തുക്കളെ, തറയിലിരുന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ഒരാൾ കസേരയിൽ ഇരിക്കുന്നു, അങ്ങനെ കസേരയിൽ ഇരുന്നു കൊണ്ട് നിസ്കരിച്ചാലും കുഴപ്പമില്ല, കാരണം അദ്ദേഹത്തിന് തറയിലിരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ പിന്നെ അദ്ദേഹം കസേരയിൽ ഇരിക്കുന്നു, അങ്ങനെ ഇരുന്നു കൊണ്ടും നിസ്കരിക്കാം, പക്ഷേ നിൽക്കാൻ കഴിയാത്തവനാകണം. എന്നാ ഉസ്താദെ, നിൽക്കാൻ കഴിയും, പക്ഷേ നിന്നിട്ട് റുക്കുവിലേക്ക് പോകാൻ കഴിയൂല, അല്ലെങ്കിൽ നിന്നിട്ട് സുജൂദിലേക്ക് പോകാൻ പോയിട്ട് സുജൂദ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ വന്നാൽ കഴിയുന്നിടത്തെല്ലാം നിൽക്കണം. അപ്പൊ ഫർളിന്റെ ആദ്യത്തിൽ ഫാത്തിഹ ഓതുന്ന ആദ്യത്തെ നൃത്തം നിൽക്കണം, തക്ബീർ മുതൽക്കവൻ നിൽക്കണം, റുക്കുവിലേക്ക് അവന് പോകാൻ കഴിയുന്നത്ര കുനിയണം, ഈത്തിദാലി കൃത്യമായി നിവർന്ന് നിന്നുകൊണ്ട് തന്നെ നിർവഹിക്കണം. അത് കഴിഞ്ഞിട്ട് അവന് സുജൂദ്, അതാ സുജൂദിൽ പോയി നെറ്റി വെച്ച് കുമ്പിടാൻ സാഷ്ടാംഗം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അവൻ കഴിവിന്റെ പരമാവധി കുനിയണം. റുക്കുവിന് കുനിഞ്ഞ പോലെ പോരാ, അതിനേക്കാൾ കൂടുതൽ കഴിവിന്റെ പരമാവധി കുനിയണം. അത് നിന്നുകൊണ്ട് തന്നെ കുനിയാം. പക്ഷേ അതിനേക്കാൾ ഒരു നിലക്ക് ഉത്തമം, അവൻ അവിടെ വെച്ച കസേരയുടെ മേലെ ഇരിക്കുന്നു. ഇരുത്തം എന്ന് പറയുന്നത് ഇരുത്തമല്ല, സുജൂദിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു സ്റ്റേഷൻ എന്ന നിലക്ക് കുറെ നേരം അവിടെ ഇരിക്കുകയല്ല. ചന്തി ഒന്നവിടെ വെച്ച് ഉടനെ അവൻ അതാ പരമാവധി അവന്റെ മേലെ നിന്ന് കുനിയുന്നു. അങ്ങനെ കുനിഞ്ഞുകൊണ്ട് അവന് പരമാവധി കുനിഞ്ഞുകൊണ്ട് സുജൂദ് ചെയ്യാം. അപ്പോൾ അവനതാ കസേര വെക്കിലുണ്ട്, അവന്റെ ചന്തിയൊന്ന് കസേരയിൽ വെച്ച് ഉടനെ അവൻ പരമാവധി കുനിയുന്നു. അങ്ങനെയും അവന് സുജൂദ് ചെയ്യാം. അതാണ് കൂടുതൽ ഗുണം. ചിലര് അങ്ങനെ വരുമ്പോ ഒരു ഇരുത്തം കൂടിപ്പോവില്ലേ, അതുകൊണ്ട് അങ്ങനെ ഇരുന്നിട്ട് സുജൂദിൽ പോകരുത് എന്ന് പറയുന്ന ചിലരുണ്ട്. അതവർ കൂടുതൽ ചിന്തിക്കാത്തത് കൊണ്ടാണ്, മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതൊരു ഇരുത്തല്ല, സുജൂദിൽ കൂടുതൽ ഭൂമിയിലേക്ക് അവന്റെ നെറ്റി അടുത്തു കിട്ടാൻ വേണ്ടി അവൻ ഇരുന്നിട്ട് സുജൂദ് ചെയ്യുകയാണ്. ആ ഇരുത്തം യഥാർത്ഥത്തിൽ ഒരു ഇരുത്തമല്ല, സുജൂദിന് വേണ്ടി ഒന്ന് ചന്തി വെക്കാനിരുന്നതാണ്, അത് ഇരുത്തമായിട്ട് കൂട്ടേണ്ടതില്ല. ഫതുഹുൽ മഖിയിൽ നോക്കിയാൽ കഴിവൊക്കെ ഉള്ളവൻ തന്നെ
നിസ്കാരത്തിൽ നിസ്കരിക്കുന്ന സമയത്ത് ഏറ്റിദാലിൽ നിന്ന് സുജൂദിലേക്ക് പോകുമ്പോ ഒന്നവിടെ ഇരുന്ന് സുജൂദിലേക്ക് പോയാൽ നീണ്ട ഇരുത്തല്ല, ഒന്നവിടെ ഇരുന്നങ്ങ് സുജൂദിലേക്ക് പോയാൽ ഹഫീഫായ ലഘുവായ ഇരുത്തം, അത് കഴിവുള്ളവൻ തന്നെ ഇരുന്നാൽ കുഴപ്പമില്ലെന്ന് ഫത്വുൽ മുഈനിലുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് സുജൂദിന് വേണ്ടി അദ്ദേഹം ഒന്ന് ചന്തി വെച്ചിരിക്കുന്നു കൊണ്ട് സുജൂദിലേക്ക് കഴിവിന്റെ പരമാവധി നെറ്റിതാറ്റി സുജൂദ് ചെയ്യാൻ പോകുന്നതിന് കുഴപ്പമില്ല, അങ്ങനെ സുജൂദ് ചെയ്യാം, അദ്ദേഹത്തിന് നിസ്കരിക്കാം. ഇനി അദ്ദേഹത്തിന് നിൽക്കാൻ വീണ്ടും രണ്ടാമത്തെ റക്അത്തിലേക്ക് അദ്ദേഹം വരണം. പക്ഷേ ഇടയിലെ ഇരുത്തം അദ്ദേഹത്തിന് കസേരയിൽ തന്നെ അവിടെ നിവർന്നിരിക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും സുജൂദിലേക്ക് പരമാവധി തലകുലിച്ചുകൊണ്ട് പോകാം. പിന്നീട് അദ്ദേഹത്തിന് നേരെ നിൽക്കാം നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നവനാണെങ്കിൽ ഒരു നിലക്കും കഴിയില്ലെങ്കിലാണ് ഇരിക്കാൻ പറഞ്ഞത്. അകയാൽ നിൽക്കാൻ കഴിയുന്ന സമയത്തെല്ലാം നൃത്തത്തിന്റെ സമയത്ത് നിൽക്കണം, ഇത്തിദാലിലും ഖിയാമിലും നിൽക്കണം. ഇതുപോലെ ചിലർക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, സുജൂദിന് ബുദ്ധിമുട്ടില്ല, അങ്ങനത്തെ ഒരു സുജൂദ് സുജൂദായി തന്നെ ചെയ്യണം. ഓരോ ഫർളുകളും കഴിവിന്റെ പരമാവധി നിർവഹിക്കണം. അങ്ങനെയാണ് നിസ്കാരം നിർവഹിക്കേണ്ടതെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പലരും ഈ വിഷയത്തിൽ വേണ്ടതുപോലെ ബോധമില്ലാത്തതിനാൽ പലരുടെ നിസ്കാരവും നഷ്ടപ്പെടുന്നുണ്ടെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ മസലകൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത്.